ശബരിമലയിൽ ആദ്യമായ ചരിത്രം സൃഷ്ടിക്കാമെന്ന ആശയോടെ വന്ന മാധ്യമ പ്രവർത്തക കവിതയ്ക്കൊപ്പം എത്തിയത് എറണാകുളത്തെ സ്വദേശിയായ രഘനാ ഫാത്തിമയായിരുന്നു എല്ലാം പൊളിച്ചടുക്കി അയ്യപ്പ ഭക്തർ നങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ ക്ഷേത്രദർശനത്തിന് ഇവർ പോവുകയുള്ളൂ എന്നാണ് അയ്യപ്പ ഭക്തർമാർ പറഞ്ഞത് ഇതിനോടനുബന്ധിച്ച് വലിയ പ്രതിഷേധവും തുടങ്ങി അതേസമയം ഭക്തരായിട്ടുള്ള ആളുകൾ വന്നാൽ സംരക്ഷണം കൊടുക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്നും മറിച്ച് ആക്ടിവിസ്റ്റുകൾ സന്നിധാനത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് സർക്കാർ ഇടപെടുന്നത് എന്നും കടങ്ങപ്പള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഐ ജി ശ്രീജിത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു സ്ഥിതിഗതികൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുതെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഐ ജി ശ്രീജിത്തിന് നിർദ്ദേശം നൽകിയതാണ് സൂചന മാത്രമല്ല ശബരിമലയിൽ പ്രവേശനത്തിനെത്തിയ രകന ഫാത്തിമയുടെ വീടിന് നേർക്ക് ആക്രമണം ഉണ്ടായെന്നും അടിച്ചു തകർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതുകൂടാതെ ക്ഷേത്രതന്തികളും ഇപ്പോൾ പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ പാലിച്ചില്ലെങ്കിൽ ക്ഷേത്രനട അടച്ചിടുമെന്നാണ് തന്ത്രികൾ പറയുന്നത് ഇതുകൂടാതെ വലിയ പ്രതിഷേധങ്ങളാണ് പമ്പയിലും എരിമേലിയിലും ഇപ്പോൾ നടന്നുവരുന്നത് രഘനാ ഫാത്തിമയെ ഹിസ്സാ ഫ് ലവിലൂടെ മലയാളികൾക്കെല്ലാം അറിയാം താൻ രഘനയാണെന്ന് പറഞ്ഞു തന്നെയാണ് മല ചവിട്ടാൻ പോലീസിന് മുൻപിൽ അവരും എത്തിയത് ശബരിമലയിൽ ആർക്കും പോകാമെന്നും അവിടെ ജാതിമത ചിന്തകളില്ലെന്നും ഈ ഘട്ടത്തിൽ സർക്കാർ നിലപാടെടുത്തു ഇതോടെ ആരും അറിയാതെ രഘനയെ സന്നിധാനത്ത് എത്തിക്കാനും നീക്കം നടത്തി ആരും അറിയരുതെന്നും ബാക്കിയെല്ലാം പിന്നീട് തീരുമാനിക്കുമെന്നുമായിരുന്നു പമ്പയിലെ പോലീസിന് കിട്ടിയ നിർദ്ദേശം പക്ഷേ എല്ലാം തവിടുപൊടിയായി എന്ന് വേണമെങ്കിൽ പറയാം അയ്യപ്പ ഭക്തന്മാർ തന്നെ ഒടുവിൽ വിജയിച്ചു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ഒരു കമന്റിലൂടെ മറക്കാതെ അറിയിക്കുക കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ലൈക്ക് ചെയ്യുക